ஹல்லேலூயா ஹல்லேலூயா இன்ன உங்களுடைய முன்பிலே தெய்வ வசனத்தில் இருந்து சம்சாரிக்கാനായിട്ടുള്ള ഈ വലിയ ഒരു അവസരം ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു I thank God for this amazing opportunity which God has given me to stand before you and convey from his word இன்ன ഞാൻ നിങ്ങളോട് பங்கு வைக்கാൻ போனது எல்லாருக்கும் சுபரிஜிதമായിട്ടുള്ള ஒரு வேதபாகத்தில் നിന്നാണ് Today I am going to share from you a very familiar portion of the scripture எல்லாருக்கும் വളരെ ഇഷ്ടമായിരിക്കുന്ന ഒരു സങ്കീർത്തനം 91 ആം സങ്കീർത്തനത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് Today I am going to speak from Psalm 91 a portion of the scripture which we all like ക്രിസ്തീയ ലോകത്തിലെ ഒരുപക്ഷേ മിക്കവാറും പേരെ പലപ്പോഴും അവരെ ഈ ഒരു സങ്കീർത്തനം അവർക്ക് ഒരുപക്ഷേ കാണാതെ അറിയായിരിക്കും അല്ലെ അവർ മിക്കവാറും ഒക്കെ വായിക്കുന്നതും ചിന്തിക്കുന്നതും ധ്യാനിക്കുന്ന ഒരു വേദഭാഗമാണ് മോസ്റ്റ് ക്രിസ്ത്യൻ പീപ്പിൾ ആർ വെരി ഫാമിലിയർ ദേ ലവ് ദിസ് സാം ആൻഡ് ദേ മെഡിറ്റേറ്റ് ഓവർ ഇറ്റ് ആൻഡ് ദേ പ്രേ ദിസ് സാം എ ലോട്ട് ഓഫ് ടൈംസ് ഒരുപക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കാം ബ്രദർ സുനിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം വല്ലതും പഠിപ്പിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ഇച്ചിരി കൂടെ ഹാപ്പി ആയിരുന്നേനെ എന്ന് പറയുന്നുണ്ടായിരിക്കാം Maybe some of you might be thinking or saying, Brother Sunil, it would have been better if you would have spoken from some other portion of the Bible. പക്ഷേ ദൈവം എന്നെ പ്രത്യേകം നയിച്ചതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വേദഭാഗം എടുത്തത് But I felt that God was leading me into this portion of the scripture and that is why I have taken this portion to speak today. ഈ ഒരു സംഗീതത്തെ ഒരു കിണറായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം കിണർ you must consider this psalm as a well ആ കിണറിൽ നിന്ന് നമുക്ക് ഇനിയും കുറെ വെള്ളം എടുക്കാം ഇനിയും അതിൽ നിന്ന് കുറെ കുടിക്കാനായിട്ട് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ let me tell you one thing we may be drinking from this well but we can draw more water out of this well we can drink more from this well മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം And before we move forward, let us pray. സ്വർഗ്ഗപിതാവേ Heavenly Father. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ വരുന്നു. We come to your presence in the name of your son Jesus Christ. സന്തോഷത്തോടെ അങ്ങയുടെ മുമ്പാകെ വരുന്നു. We come gladly before you, O Lord. കർത്താവേ ഇന്ന് ഈ ഒരു രീതിയിൽ ഞങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ O Lord, when we come together in this manner pratheegam shraddhichu kelkkuvan ange njangale orothrey sahayikkaname help all of us to listen attentively ange kelkkuvan njangalde ullam thurannirikkaname ennu njangal prarthikkunnu may our hearts and our minds be open to hear from you o lord we pray swargiya pidave ഇതേ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു Heavenly Father I pray for each and every one of us who is listening to me ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ Help each one of us യേശുക്രിസ്തുവിന്റെ നാമത്തിൽ In the name of Jesus Christ Amen Amen ഇന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ മൂന്ന് ഭാഗമായിട്ട് ഞാൻ തിരിച്ചിരിക്കുകയാണ് Today we are going to learn from Psalm 91 and I have divided this psalm into three parts. ആദ്യമായിട്ട് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒന്നാം വാക്യം മുതൽ ഇതിന്റെ 16 വാക്യം വരെ ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടി കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. First of all I would like to point out a few things from verse 1 to verse 16. രണ്ടാമതായിട്ട് ഇതിൽ അതിലൊക്കെ കഴിഞ്ഞിട്ട് ഞാന് ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങൾ അത് എത്ര വലിയ വാഗ്ദത്തങ്ങളാണെന്ന് ഞാൻ അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കും And after that I would like to speak a few points on the amazing promises of God അവസാനമായിട്ട് നമ്മൾ ജസ്റ്റ് കേൾക്കുക മാത്രമല്ല കുറച്ച് സമയം ദൈവത്തോട് തിരിച്ച് പ്രതികരിക്കുവാനും
ദൈവത്തോട് തിരിച്ച് ചില കാര്യങ്ങൾ പറയാനുമായിട്ടുള്ള സമയം ഞാൻ നൽകും. And after that, in the third part, we are not just going to listen, we are going to respond to God and say a few things back to God. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തയ്യാറാണെന്ന് ഞാൻ കരുതുന്നു. And so I believe that you are all ready for this. ഈ ഒരു സംഗീതം വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ വായിക്കുവാനുള്ള രീതിയിൽ ഒന്ന് എൻ്റെ കൂടെ നിങ്ങൾ ആയിരിക്കണം. So when we are going to read the Psalm 91, I would like you all to read it as if you are reading it for the first time. ഒന്നും രണ്ടും വാക്യങ്ങളെ ഞാൻ ഇന്ന് മലയാളത്തിൽ വായിക്കാൻ പറയുമ്പോൾ ശാന്തി അത് മലയാളത്തിൽ വായിക്കും, ഞാൻ ഇംഗ്ലീഷിലും വായിക്കും. He who dwells in the shelter of the Most High will abide in the shadow of the Almighty. I will say to the Lord, my refuge and my fortress, my God in whom I trust. Psalm 91, സങ്കീർത്തനം 91:1 ഒന്നും രണ്ടും വാക്യങ്ങൾ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. Now, this psalm is written for whom? ഈ സങ്കീർത്തനം ആർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? This psalm is about whom? ഈ സങ്കീർത്തനം ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? This psalm is not for anybody to use. ഈ സങ്കീർത്തനം ആർക്ക് വേണ്ടിയും ഉപയോഗിക്കേണ്ട സങ്കീർത്തനമല്ല. The promises, the wonderful promises of this psalm is not for anybody or is not for everybody. ദൈവത്തിന്റെ ഈ അത്ഭുതമേറിയ വാഗ്ദത്തങ്ങൾ ഇത് ആർക്ക് വേണ്ടിയും ഉള്ള എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല. Please note, this is for a particular type of people. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ഈ വാഗ്ദത്തങ്ങൾ ചില പ്രത്യേക തരം ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. നമ്മൾ ഇതിനകത്ത് കാണും, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു സങ്കീർത്തനം. We note here that this psalm is for those who dwell in the shelter of the Most High God. അവന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവർക്ക് വേണ്ടിയാണ്. This psalm is for those who are abiding in the shadow of the Almighty God. എന്താണ് ഈ മറവിൽ വസിക്കുന്നതിന്റെ അർത്ഥം? What is the meaning of this term, abiding in the shadow? മറവിൽ വസിക്കുന്നതിന്റെ അർത്ഥം നമ്മളെ ഒരു വ്യക്തിയുടെ കീഴിൽ വന്നു, ആ വ്യക്തിയുടെ അഭയം തേടി. Abiding in the shadow means we have come under the shelter of a person. അവരുടെ നിഴലിൻ കീഴിൽ പാർക്കുന്നു. Abiding in the shadow of that person. ഇതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 91 സംഗീതത്തിന്റെ ഒരു കവിതയാണ്. We need to understand that Psalm 91 is a poem. അപ്പോൾ ഒരാളുടെ നിഴലിൻ കീഴിൽ പാർക്കുന്നതിന്റെ അർത്ഥം അയാളുടെ നിഴൽ എവിടാ? ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുവാന്ന്, എന്റെ നിഴൽ അവിടെയല്ല, എന്റെ നിഴൽ ഇവിടാണ്. So abiding in the shadow of a person, what does that mean? If I am standing here, my shadow will be close to me, it won't be far away from me. അപ്പം ഒരാളുടെ നിഴലിൻ കീഴിൽ പാർക്കണമെങ്കിൽ അവരുടെ അടുത്ത് പാർക്കണം. So if anyone has to abide in the shadow of a person, that person has to stand close to that person. ഇനി അടുത്ത് പാർക്കണമെങ്കിൽ ചുമ്മാതെ നമുക്ക് ഒരാളെ കയറി ഏറെ അടുത്തങ്ങ് പാർക്കാൻ പറ്റുമോ? അവരുമായിട്ടൊരു ബന്ധം വേണം. And if we have to abide near a person, then we need to have a close relationship with that person. നമ്മളെ ഒരു വളരെ നല്ല വാക്കുണ്ട് റൂത്തിനകത്ത്. റൂത്ത്, there's a beautiful term in the book of Ruth. അവിടെ റൂത്തിനോട് ബോസ് പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. റൂത്ത് 2:11 അതിന്റെ 11-12 വാക്യങ്ങൾ. Boaz says something to Ruth which is very beautiful. It's given in the book of Ruth chapter 2 verse 11 and 12. വായിച്ചേട്ടാ, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. May the Lord reward your work and your wages be full from the Lord, the God of Israel, under whose wings you have come
to seek refuge. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം പെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചിറകിൻ കീഴിൽ വരുന്നു, അഭയം പ്രാപിക്കുന്നു, മറവിൽ വസിക്കുന്നു, ഇതിന്റെ ഒരു കുറച്ച് ഐഡിയ കിട്ടി. ഇത് എന്തോ അതിന്റെ അർത്ഥം. So when we read this verse, we get an idea of what it means to abide in the shadow, being under the wings of protection of someone. ഇവിടെ ബോസ് റൂത്തിനോട് പറയുന്നത്, നീ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ നീ വന്നിരുന്നു പറയുക, അഭയം പ്രാപിച്ചു എന്ന് പറയുന്നു. So Boaz is telling Ruth, you have come under the shelter, under the covering of and the protection of God. റൂത്ത് ഓർക്കണം, ദൈവ യഹോവയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നിന്നല്ലായിരുന്നു വന്നെ, അവൾ ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു. We must remember that Ruth was a Moabite lady. She was not of a community of people who worshipped living God. പക്ഷേ റൂത്ത് കല്യാണം കഴിച്ചു, ഈ നൗമിയുടെ ഒരു മകനെയാണ് കല്യാണം കഴിച്ചത്. ആ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ റൂത്ത് നൗമിയോടെ ഇങ്ങനെ പറയുകയുണ്ടായി. But Ruth had married one of the sons of Naomi, and after that son died, Ruth spoke to Naomi like this. Ruth ingane parnju, yan ningale vittu pogutilla, ningalde deivam ende deivam aagum, ningalde janam ende janam aagum. And Ruth had told Naomi, I will not leave you, your people shall be my people, your God will be my God. Avum ഈ അത്യുന്നതന്റെ ചിറകിൻ കീഴിൽ വരിക, ഇതിന്റെ ഒക്കെ അർത്ഥം എന്ന് വെച്ചാലേ, നമ്മള് നമ്മളുടെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ വേറൊരാടെ എടുത്ത് വന്ന് ആ ദൈവത്തിന്റെ അഭയം പ്രാപിച്ച് ആ ദൈവത്തിന്റെ കീഴിൽ ജീവിക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് 91-ാം സങ്കീർത്തനം. So coming under the wings of protection of the Almighty God, what does it mean? It means that we are living our own place, and we are coming under the refuge, under the protection of another person, of God himself. That is exactly what it means when it says to abide in the shadow of the Almighty God. Oru point ningal note cheyanam. We must notice one important point here. Ivide devathe kurichu rendu pratheeka padangalanu upayogichirikkunnathu. Two special unique terms are used for God here. One, athyunnathan. One term is almighty. Adi unnathan, which means the most almighty. High. Avum unnathan mathramalla, adi unnathan, athyunnathan. He is not just high, he is the most high God. അത് മാത്രമല്ല, വേറൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, സർവശക്തൻ. And the other term which is used here is almighty. ഈ രണ്ട് പദങ്ങളും കാണിക്കുന്ന എന്താണ്? ഒരു വലിയവനായ ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്നവനും ആ ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ അവൻ ഭാഗ്യവാൻ. So these terms are used about God, and it's mentioned here that whoever comes under the shelter of this Most High, who abides in the shadow of this Almighty, he is a blessed person. ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം ആ രണ്ടാമത്തെ വാക്യത്തിൽ. In the second verse, we must notice one more thing. അവിടെ എഴുതിയിട്ടുണ്ട്, എൻ്റെ സങ്കേതം. It's written here, my refuge. എൻ്റെ ദൈവം. My God. ലോകത്തെ പല ആൾക്കാരും ദൈവം എന്ന് പറഞ്ഞേക്കാം, ദൈവം ഒരു സങ്കേതമാണെന്ന് പറഞ്ഞേക്കാം, പക്ഷെ ദൈവത്തെ എന്റെ സങ്കേതം എന്ന് വിളിക്കണമെങ്കിൽ ആ ദൈവവും ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധം ഉണ്ടെങ്കിലേ ഒരാൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. In this world, many people make say about God as God or refuge, but to say my God and my refuge, it means that person should have a covenant relationship with God. Only such people
can use such terms like my God and my refuge. சும்மாதே ஞானே ஆரேலும் காணும்பம் அவர் என்னை அவர் என்னோட இப்போ ஞாபக பல பேஷன்ஸினையொக்கே ஹாஸ்பிட்டலில் காணறேன் കുട്ടികളുടെ അമ്മമാരെ കാണാറുണ്ട്. അവരൊക്കെ കയറി എന്നെ ഇത് എൻ്റെ സുനില എന്ത് അവർക്ക് പറയാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ അവർക്ക് ഞാനുമായിട്ട് ആ ലെവലിലുള്ള ബന്ധം ഇല്ല. എന്നാ ഈ ആൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ പറയാം, എൻ്റെ മോന് പറയാം, അവർക്ക് ഇത് എൻ്റെയാണെന്ന് അവർക്ക് എന്നോട് ബന്ധമുള്ളവർക്ക് എൻ്റെ എന്ന് പറയാൻ പറ്റും. അല്ലാത്തവർക്ക് ഇത് ബ്രദർ സുനിൽ, ഇത് മിസ്റ്റർ സുനിൽ, ഇത് ഡോക്ടർ സുനിൽ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അതിലും അടുത്ത ബന്ധം നമുക്ക് പറയാൻ പറ്റത്തില്ല. Dr. Sunil is working in a hospital as a neonatologist and he examines lot of babies and the mothers of these babies could never refer to him as my Sunil. Only my his wife or his children can refer to him like that using those terms. Other people can address him as Mr. Sunil, Brother Sunil, Dr. Sunil. So that's the depth of relationship a person can have in different ways. ഇനി 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ നോക്കിയാൽ, if we look at verses 3 till 13, ഇവിടെ നമുക്ക് ഒരു ഒരു ചിത്രം കിട്ടും. We get a picture of something. ആ ചിത്രം നമുക്ക് കിട്ടുന്നത് ഇതാണ്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുകയാണ്. We begin to understand that some problems are taking place in the background. Chala pratheeka kaaryangal namukku avade kaanan pattum. One, oru vetakaran evideyo nadakkunnundu. We are noticing certain things here. Firstly, it's the trapper, the activity of the trapper. Aa vetakarane oru keni vekkunnu. He has prepared a snare. അത് മാത്രമല്ല, ഒരു നാശകരമായിട്ടുള്ള ഒരു മഹാമാരി ഉണ്ട്. And we also see that there's a deadly pestilence going around. പിന്നെ ചില അസ്ത്രങ്ങൾ arrows ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നതായിട്ട് അത് പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And then we see that there are arrows flying in the day. പിന്നെ അവിടെ സിംഹത്തെ കുറിച്ചോ ബാലസിംഹത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. And then it's also talking about lion and young lion. അണലിയെ കുറിച്ചും പെരുമ്പാമ്പിനെ കുറിച്ചും പറയുന്നു. And it also talks about the serpent, the viper and the pythons. ആൾക്കാരെ മരിക്കുന്നതായിട്ട് പറയുന്നു. വലതുഭാഗത്ത് 1000 പേര് മരിച്ചു വീഴുന്നു. ഒരു സൈഡിൽ മറ്റേ സൈഡിൽ 10000 പേര് മരിക്കുന്നു. And it talks about people dying, thousands on the right and 10,000s on the other side. Appo ee Israelile aalkarku ee sangeerthanathil aa chithrikarichirikkunna aa vyakti palavidhamayittulla danger apagadathil koodi okke kadannu povunu. So the person shown in this psalm, he seems to be, he is going through different types of dangers. എന്നാൽ ഈ പലവിധമായിട്ടുള്ള കെണികള്, അപകടം, പ്രയാസം, മഹാമാരി, മരണത്തിന്റെ ഇടയില്, സോ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദിസ് സ്നേഴ്സ്, പെസ്റ്റിലൻസസ്, ഡേഞ്ചേഴ്സ് ആൻഡ് ഓൾ ദീസ് തിങ്സ്, ദൈവത്തെ കുറിച്ച് ചില ചിത്രങ്ങളും ഇതിനകത്തുണ്ട്. വി ഗെറ്റ് എ പിക്ചർ ഓഫ് ഗോഡ് ആസ് വെൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചിത്രമാണ് ദൈവത്തെ കുറിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 4 വാക്യത്തിലെ ഒരു അമ്മക്കിളി. So one picture we get of God is from verse 12. It talks about a mother bird. ആ അമ്മക്കിളി തന്റെ തൂവലുകൊണ്ട് അതിന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നു. The mother bird covers her chicks with her feathers. ദൈവം ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഒരു അമ്മക്കിളിയെ പോലെ. ഒരു അവന്റെ തൂവലുണ്ട്, അവന്റെ മക്കളെ, അവന്റെ ആൾക്കാരെ മറയ്ക്കുന്നു. God is picturized like a mother bird who covers her chicks with her wings and protects them. വർഷങ്ങൾക്ക് ശേഷം, ഇത് എഴുതിയതിന്റെ വർഷങ്ങൾക്ക് ശേഷം, യേശുക്രിസ്തു
യെരുശലേമിനെ നോക്കി അവൻ കരഞ്ഞു ഓ യെരുശലേമേ ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ ഒരു അമ്മ കിളി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ വെച്ച് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നീയോ അതിന് നിങ്ങൾക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞ് അവിടെ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും And we must remember that years later, Jesus Christ is looking at Jerusalem and he is crying out, O Jerusalem, how I long to cover you under my feathers like a bird, mother bird, but you are not willing. ഈ അമ്മക്കിളിയെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും അപകടത്തിൽ നിന്ന് അല്ലെ മറ്റ് ചില മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് മാത്രമല്ല ആ രക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ ചില ഈ അമ്മക്കിളി തന്നെ ജീവൻ പോവാൻ സാധ്യതയുണ്ട് And while talking of this mother bird, we must remember that she not only protects her chicks from predators and other things, she some many times she even gives her life for her chicks. പ്രിയമുള്ളവരെ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ദൈവമന്റെ പുത്രനെ അയച്ചു ആ പുത്രൻ നമ്മളെ രക്ഷിച്ചു എന്ന് മാത്രമല്ല നമ്മളെ രക്ഷിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ വരെ കൊടുത്തു And my beloved brothers and sisters, Jesus Christ, He came to deliver us not only from sin and death, to deliver us from sin and death, and not just that, to do that, He gave His own life for our sake. അപ്പോൾ ദൈവത്തെ ഇവിടെ ഒരു അമ്മക്കിളിയായിട്ട് ഒരു ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നു. So God is pictureized here as a mother bird. അത് മാത്രമല്ല അവന്റെ വിശ്വസ്തതയെ ഒരു പരിചയമായിട്ട് ഇവിടെ കാണിക്കുന്നു. And not only that, his faithfulness is like a shield and bulwark. That is what is mentioned here. ഒരു അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ആണെങ്കിലും മിസൈലും പരിപാടികളും ഒക്കെയാണ് ബോംബും ഒക്കെ പക്ഷെ അന്നത്തെ കാലത്തെ യുദ്ധത്തിലെ പരിചയം ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് In our present day war times, missiles and bombs are being used. But in those days, during those war times, the shield was an important part of the weapon. ഇത് മാത്രമല്ല ഒമ്പതാം വാക്യത്തിൽ ദൈവത്തെ ഒരു വാസസ്ഥലമായിട്ട് ഉപമിച്ചിരിക്കുന്നു. And not only that, God is compared to being a refuge in verse 9. ഇത് ഈ കാര്യം തന്നെയാണ് 90-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലെ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു ഇംഗ്ലീഷിൽ ഞങ്ങളുടെ വാസസ്ഥലമായിരിക്കുന്നു ഡ്വെല്ലിംഗ് പ്ലേസ് ആയിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് And the same thing is mentioned in Psalm 90 verse 1 where it is said Lord you have been our dwelling place in all generations dwelling place that's what is mentioned here വേറെ ഒരു ചിത്രം നമ്മൾ കാണുന്നത് ഈ പലവിധമായിട്ടുള്ള അപകടം പ്രശ്നം മഹാമാരി അതൊക്കെ ഉള്ളപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ദൈവം ചാർജ് കൊടുത്തിരിക്കുക അതേണ്ട ഇവരെ നോക്കിക്കോ ഇവരുടെ കാല് കല്ലുമേൽ തട്ടാതിരിക്കാനായിട്ട് അവരെ നോക്കുവാനായിട്ട് ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് And not only that, there's another description given here. In the midst of all dangers and pestilences and so many other things, God, it is said that God has given His angels a charge concerning us, so that He will not strike your foot against a stone. ഈ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് സഭയിലെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കാം ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ശക്തിയുള്ള ആൾക്കാരാണ് നമ്മളെ ക്രിസ്മസ് പ്രോഗ്രാമിനോ സൺഡേ സ്കൂളോ VBSലോ കാണുന്ന കൊച്ച് പെൺകുട്ടികൾ ഇങ്ങനെ ചിറക് വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ദൂതന്മാരെ അല്ല അവര് ഭയങ്കര പവറുള്ളവരാണ് അവരെ ഓറ്റയടിക്ക് പല ആൾക്കാരെ കൊല്ലാനും ഒക്കെ ഒത്തിരി പവറുള്ളവരാണ് അങ്ങനത്തെ ആൾക്കാരെയാണ് ദൈവം തന്നിൽ അഭയം പ്രാപിക്കുന്നവരെ രക്ഷിക്കുവാനായിട്ടും കാക്കുവാനായിട്ടും ഏൽപ്പിക്കുന്നത് And about angels, I have mentioned many times earlier in the church, but I would like to say that again. Angels are really powerful beings.
They are not like cute tiny girls who come with wings during Christmas programs. No, they are absolutely powerful beings who with one strike can kill numerous people. And such powerful beings have been allotted by God to protect us and take care of us. Hallelujah. Praise God. Praise God. ഇനി വേറൊരു ചിത്രം തന്നിരിക്കുന്നത് 13-ാം വാക്യത്തിലാണ്. അവിടെ ആ ചിത്രം എന്താണ്? സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. നീ അറിയാതെ ചവിട്ടും എന്നല്ല, നീയെ ചവിട്ടും. ഇനി ഇതൊരു കവിതയായതുകൊണ്ട് അത് പിന്നെയും വേറൊരു രീതിയിൽ ഇവിടെ പാരലലിസം അവിടെ പറഞ്ഞിരിക്കുന്ന ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. Another description of God is given in verse 13. Here it said that you will tread upon the lion and the cobra. You're not going to tread accidentally, you're going to stamp over it. And because this is Psalm 91 is poetry, this is mentioned again in a different way. The young lion and the serpent you will trample under your feet. Oh, endo chithramanidu. Oh, what a beautiful description. Appo oru sideile nammal kaanunnathu വേട്ടക്കാരന്റെ കെണി, നാശകരമായ മഹാമാരി, ഒരുപക്ഷെ അവിടെ യുദ്ധം നടക്കുന്നു, പല ആൾക്കാർ മരിച്ചു വീഴുന്നു, പാമ്പുകളുണ്ട്, സിംഹങ്ങളുണ്ട്. So we see on the one side there's the snare of the trapper, the pestilence, and maybe in the background of war so many people are dying, and then there is the lion and the cobra and so many other dangers like that. എന്നാ മറു സൈഡിൽ നമ്മൾ കാണുന്നു ഇതിന്റെ നടുവിൽ ദൈവം ഒരു അമ്മ കിളിയെ പോലുണ്ട്, ദൈവം ഒരു പരിചയെ പോലെ നമ്മളുടെ കൂടെ ഉണ്ട്, ദൈവം നമുക്കൊരു വാസസ്ഥലമാണ്, അവൻ അവന്റെ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ കാക്കുവാനായിട്ട്. അത് മാത്രമല്ല, അവൻ നമുക്ക് ശക്തി തന്നിട്ട് നമ്മളെ പെരുമ്പാമ്പിനെ മെതിച്ചു കളയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നു. So in the midst of so many dangers around, on the other side, we see God as a mother who covers her chicks under her wings. We see God as our shield. We see God giving angels charge concerning us. And not only that, we see God giving the strength to trample upon the lion and the cobra under our feet. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടതായ ഈ സങ്കീർത്തനം നമ്മൾ ഇത് മാത്രമേ വായിക്കുന്നുള്ളെങ്കിൽ, അതായത് ബൈബിളിലെ മറ്റേ ഭാഗമൊന്നും വായിക്കാതെ ഇത് മാത്രമേ വായിക്കത്തുള്ളെങ്കിൽ, ഒരു വ്യക്തിക്ക് ആകപ്പാട് ഈ സങ്കീർത്തനം മാത്രമേ അറിയത്തുള്ളെങ്കിൽ, ആ വ്യക്തി ചിന്തിക്കും എൻ്റെ കാല് കല്ലുമേ പോലും തട്ടാൻ പോകുന്നില്ല. Now, if we look only at Psalm 91, a person may think, wow, that's so good. So that means I will not even strike my feet against a stone. ഒരുപാടയും എൻ്റെ കൂടാരത്തിന്റെ അടുക്കൽ വരത്തില്ല. ചുരുക്കം പറഞ്ഞാൽ എനിക്കൊരു അസുഖം വരത്തില്ല, എനിക്കൊരു പ്രശ്നവും വരത്തില്ല. ഈ 99-ാം സങ്കീർത്തനം മാത്രമേ നമുക്കുള്ളായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു And it's written here, no plague shall come near my tent. Oh, that means I will not suffer any harm, I'll not have any problems or sicknesses. So if we read only Psalm 91, we may come to this conclusion. പക്ഷെ ഒരു കണക്കിന് നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിൽ ഈ സങ്കീർത്തനം തന്നെ ശരിയായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ പറ്റത്തില്ല. But if we look at Psalm 91 very carefully, we cannot come to this conclusion. നമ്മള് താഴോട്ട് വായിക്കുമ്പോൾ, when we read below, 15-ാം വാക്യത്തിലെ അവിടെ എഴുതിയിട്ടുണ്ട് കഷ്ടകാലത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. In verse 15 it's mentioned, I will be with him in trouble. ഞാൻ വിചാരിച്ച കഷ്ടകാലം വരത്തില്ലെന്നും, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഷ്ടകാലത്തിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. So it's mentioned here, I'll be with him in trouble. So that means trouble can come, but God will be with us in the midst of our trouble. ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. അപ്പം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അല്ലേ നമ്മൾ അവനെ
വിളിച്ചപേക്ഷിക്കും ഞാന് അവന് ഉത്തരം അരുളും അപ്പോൾ വിളിച്ചപേക്ഷിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഈ 91-ാം സങ്കീർത്തനത്തിന്റെ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ വരാം So and it's written here, he will call upon me. So why should a person call upon God when he is in trouble? So there would be a situation in a believer's life when he has to call upon God. So there can be trouble in a believer's life. അതു മാത്രമല്ല ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞു ഈ സംഗീതത്തിൽ ആകമൊത്തം അതിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ബാക്ക്ഗ്രൗണ്ടിലെ പ്രോബ്ലമേ പ്രോബ്ലം വല വല പ്രോബ്ലംസ് ആണ് ഇവിടെ സോ ആൻഡ് ഇൻ ദ ബിഗിനിംഗ് ഓഫ് മൈ മെസ്സേജ് ഐ ഹാഡ് സെഡ് ദാറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വി സീ ദാറ്റ് ദ സാമിസ്റ്റ് മെൻഷൻസ് പ്രോബ്ലംസ് അപ്പോൺ പ്രോബ്ലംസ് വേട്ടക്കാരനുണ്ട് ദേർസ് ദ ട്രാപ്പർ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് മഹാമാരിയുണ്ട് ദേർസ് പെസ്റ്റിലൻസ് പ്രശ്നങ്ങളുണ്ട് ദേർ ആർ പ്രോബ്ലംസ് വി നോട്ടീസ് ഹിയർ ചുറ്റിനും മരണമുണ്ട് Death all around. അപ്പൊ പ്രശ്നമൊന്നും ഇല്ലെന്ന് നമ്മൾ പറയാൻ പറ്റുമോ ഈ സംഗീതത്തിനെ മാത്രം നോക്കിയാലും നമുക്ക് പറയാൻ പറ്റത്തില്ല So even if we look exclusively at Psalm 91, we cannot say that there were no problems in the background in the Psalm. പക്ഷേ ഒരുപക്ഷേ ഒരാൾ പറയും ശരിയാ സഹോദരാ ചുറ്റിനും പ്രോബ്ലം കാണും പക്ഷേ നമുക്ക് പ്രോബ്ലം വരത്തില്ലെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് So somebody may say, okay brother, there may be problems all around, but we are not going to face those problems okay engil namukku 34th sangirthanam onnu nokkam okay then in that case let's look at psalm 34 34th sangirthanam adinte 17 mudal 19 vareyulla vakyangal onnu nokkam let's look at psalm 34 verse 17 to 19 njan english vaikkam shanti malayalathil vaikkum the righteous cry and the lord hears and delivers them out of all their troubles The Lord is near to the broken-hearted and saves those who are crushed in spirit. Many are the afflictions of the righteous, but the Lord delivers him out of them all. നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അയ്യോ നീതിമാന് കഷ്ടമുണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓ ഇറ്റ്സ് റിട്ടൺ വെരി ക്ലിയർലി ഹിയർ ദ റൈച്ചസ് ഹാസ് അഫ്ലിക്ഷൻസ് അവന്റെ അനർത്ഥങ്ങൾ ആരുടെ മറ്റുള്ളവരുടെ അനർത്ഥമല്ല ദുഷ്ടന്മാരുടെ അനർത്ഥമല്ല നീതിമാന്റെ അനർത്ഥം ഒന്നും രണ്ടുമല്ല അസംഖ്യം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് So it's written here that many, not just one or two, but many are the afflictions of the righteous, not the wicked, but the righteous. 18th vakyathil ezhuthittunde kartavu hrudayam nurungiyavarku alle manasu thagarnavarku adayathu appo vishwasigalude neethimanmarude hrudayam nurungam manasu thagaram Verse 18 says that the Lord is near to the broken hearted and saves those who are crushed in the spirit so it means that the righteous people can go through situations of broken heartedness of being crushed in the spirit priyamullavare bible la job ennu parayna oru aalundu my beloved brethren we know of a person called job in the bible ayude jeevithil ayale devan thanne parnju neethimanaanu and god himself testified of him that he is righteous iyobinte jeevithil prashnangalu vannu There were many problems in Job's life. ഇനി അതിനു മുമ്പ് ഉൽപ്പത്തി നമ്മൾ നോക്കുവാനേ യോസേഫിനെ പറ്റി പറയാം. അദ്ദേഹം കുഴപ്പൊന്നും കാണിച്ചിട്ടല്ല, ഒരു കുഴപ്പവും കാണിച്ചില്ല. പക്ഷേ എന്തൊക്കെ പ്രശ്നത്തിൽ കൂടി പോയി. പോട്ടക്കിണറിൽ ഇട്ടു, ഇടപെട്ടു. അവനെ പോത്തിഫർ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടു. പിന്നെ ആൾക്കാർ മറന്നുപോയി. ദൈവമേ ഇതൊക്കെ എന്തിനാ എന്റെ ജീവിതത്തിൽ വരുന്നത് എന്ന് വരെ ചിന്തിക്കാൻ തക്കോണമുള്ള കാര്യങ്ങൾ യോസേഫിന്റെ ജീവിതത്തിൽ വന്നു Let's look at the life of Joseph in the book of Genesis. We don't see him committing any sin, but yet he had to go through many afflictions. He was thrown into the pit. He was put into the jail by Potiphar. He had to go through many problems, and to the extent that he might have cried out to God and said, "Lord, why is this all happening to me?" പ്രിയമുള്ളവരെ നീതിമാനെ പല പ്രശ്നങ്ങൾ വരാം 91-ാം സങ്കീർത്തനം മാത്രം വായിക്കാതെ വേറെ ചില ബൈബിളിലെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്തുവിന് വേണ്ടിയുള്ള പീഡനം മാത്രമല്ല അല്ലാതുള്ള പ്രശ്നങ്ങളും
നീതിമാന്മാർക്ക് വരാം. My beloved brethren, I want to tell you that righteous people can go through afflictions. So we should not focus only on Psalm 91. We should read the scriptures as a whole. And we see that afflictions are not just persecutions, but sufferings in other ways also. ശ്രദ്ധിക്കണം. സാത്താനെ ഈ 91-ാം സങ്കീർത്തനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. And you listen carefully. Satan has every capacity to twist the word of God in Psalm 91. നിങ്ങൾക്ക് ഈ ചെസ് എന്ന് പറയുന്ന ഒരു ഗെയിം അറിയാമല്ലേ? ചെസ്. I hope you know the game of chess. മലയാളത്തിൽ എന്താണ് ചെസ് എന്ന് തന്നെയാണോ? ചതുരംഗം. ആ ചതുരംഗം. ഓക്കേ. അപ്പോൾ സാത്താൻ ആദ്യമേ ഒരു വിശ്വാസിയോട് പറയും, നീ വേദപുസ്തകം വിശ്വസിക്കുന്നുണ്ടോ? So like a game of chess, Satan can ask a believer, do you believe the word of God? Adite move. So that's move number 1. Avan vishwasi parayum vishwasikkunnunde. So the believer would say, yes, I believe. Okay. Randamathe chodyam, appo 91-aa sangeetham vishwasikkunnundo? So second move, Satan would ask, do you believe Psalm 91? Avan vishwasi parayum oo. And believer says, yes. അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് ചെക്ക് മേറ്റ് ആകാൻ പോവാൻ നമുക്കൊന്നും അറിയത്തില്ല. ജസ്റ്റ് സാധാരണ ഇത് നല്ല രീതിയല്ലേ, നമ്മള് വേദപുസ്തകം വിശ്വസിക്കണം, അതിനകത്തെ ഒരു വാക്യം വിശ്വസിക്കും, ഒരു അധ്യായം. നീ അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ വരത്തില്ല, അത് വിശ്വസിക്കുന്നുണ്ടോ? So till now we are not realizing that we are going to be in a place of checkmate. It's just an ordinary conversation. But then move number 3 is the next question. So do you believe that no plague shall come near your tent? Appo ee sherike padipikkapadatha oru vishwasi aanengil pulli parayum uva. So if a person who is not really properly taught in the word of God, that believer will say, yes, I believe. Korchu naalokke kaaryangal nallayittu nadakkum. So that person's life would be going on smoothly for some time. Korchu ee vishwasi saakshyam paranjodu nadakkum, hallelujah, oru vaadeyum ende koodarathil adukkilla. So for a while that believer would be declaring, oh, no plague shall come near my tent. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ആ രണ്ടടുത്തുള്ള ആള് ആക്സിഡന്റിൽ മരിച്ചു പോവാ. And during those times suddenly his close relative might die of an accident. അല്ലേ അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ. Or a person very close to him is suffering from cancer. അപ്പോൾ സാത്താൻ വന്നിട്ട് ആ ചെസ്സിന്റെ ബാക്കി ഭാഗം കളിക്കും. And then comes Satan to play the next move in his life. എന്തുവായിരുന്നു ദൈവം പറഞ്ഞത്? ഒരു ബാധയും അടുക്കത്തില്ല എന്നല്ലേ? Hey, didn't God say that no plague shall come near your tent? പക്ഷേ ഇപ്പോ ബാധ വന്നല്ലോ. But see, the plague has come. അതിന്റെ അർത്ഥം എന്താണ്? So what does that mean? അപ്പോൾ ആ വിശ്വാസി ഇങ്ങനെ, ഇനി ആ വിശ്വാസി ഏത് ടൈപ്പ് ആണ് അനുസരിച്ചിരിക്കും. And depending upon the stability or heart condition of the believer, we can see what happens. ആ വിശ്വാസി അഥവാ ഒരു ബുദ്ധി ഒക്കെ ഉത്തിരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ വിശ്വാസിയോട് ഈ സാത്താൻ പറയും, അതേ ഈ ദൈവം എന്ന് പറയുന്ന ഒരാളൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണ്, പിടിച്ചങ്ങ് കൊളുക്കും. So if that believer is not very stable and uses his own logic and reasoning, then and Satan comes and says, see, actually there's no God, everything written, it's not actually worth believing. ഇനി വേറെ ചില ആൾക്കാരോട് അവൻ ഇങ്ങനെ പറയും, അവനെ നിന്നോട് സ്നേഹമില്ല. To another believer, Satan may come and say, God doesn't love you, dear. കുലുക്കി കളയും. And the believer is shaken. വേറെ ഒരാളോട് പറയും, ഓ ഈ ദൈവത്തെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല, പുള്ളി ചിലപ്പോ തോന്നിയതുപോലെ ചെയ്യുന്നത്, ചിലപ്പോ ഇത് ചെയ്യും, ചിലപ്പോ അത് ചെയ്യും. To another believer, Satan may come and say, see, this God is not at all trustworthy. He keeps contradicting his statements and his works. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം നിങ്ങൾ ഓർക്കണം, വർഷങ്ങൾ കഴിഞ്ഞ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി വന്നപ്പോൾ, യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ സാത്താൻ ഉപയോഗിച്ചത് ഏത് വേദഭാഗമാണെന്നറിയാം? 91-ാം സങ്കീർത്തനം എടുത്ത് ഉപയോഗിച്ചു. My dear brothers and sisters, years after the Psalm 91 was written, when Jesus came into this earth as a human being, Satan used this Psalm again to try to deceive Jesus and tempt him.
ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ലൂക്കോസ് 21 അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. I would like to read out to you an interesting verse from Luke 21, 11 to 16. 16 മുതൽ 18 വരെ. 16 to 18. But you will be, ശ്രദ്ധിക്കണം, ഇത് യേശു ശിഷ്യന്മാരോട് പറയാണ്. യേശു ഇത് ശിഷ്യന്മാരോട് പറയാണ്. Jesus is telling his disciples, you will be betrayed even by parents and brothers and relatives and friends, and they will put some of you to death. എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും. And you will be hated by all because of my name. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. Yet not a hair of your head will perish. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോകയില്ലതാനും. By your endurance you will gain your life. നിങ്ങൾ ശ്രമം കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ഈ വേദഭാഗം ഞാൻ നേരത്തെയും വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ തിമോത്തി കെല്ലർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു ഒരു വല്ലാത്തൊരു കാര്യം ഇതിനകത്തൊന്ന് മനസ്സിലായി. I had read the scripture portion earlier, but only when I read something by written by Timothy Keller, I began to take notice. ഇവിടെ 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളിൽ ചിലര് മരിച്ചു പോകും. It's written in verse 16, some of you would die. പക്ഷേ 18 വാക്യത്തിൽ എഴുതിയിരിക്കുക നിന്റെ തലയിലെ ഒരു മുടി പോലും പോകത്തില്ലെന്ന്. But in Psalm, verse 18 it's written, yet not a hair of your head will perish. യേശുവേ നീ തമാശ പറയാണോ? Jesus, are you joking? ഞാൻ മരിച്ചു പോകും, പക്ഷേ ചേട്ടാ ഞാൻ മരിച്ചു പോയെങ്കിൽ ഇനി എന്റെ മുടി പോയില്ലേ, എന്താ പ്രശ്നം? You're saying I'll die but my hair will not perish. What's the use of my hair after I die? എന്റെ തലയിൽ ഒരു മുടി പോലും പോകത്തില്ല എന്ന് പറയുകയും എന്നാ ഞാൻ മരിച്ചു പോകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? So what's the meaning of when you say not a hair of my head will perish but I can also die? What do you mean by that, Jesus? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തെ മാത്രം വെച്ചുകൊണ്ട് കാര്യങ്ങളെ നോക്കുവാനേ നമുക്ക് ഇതൊന്നും മനസ്സിലാകില്ല. My dear brethren, if we look at things with this earthly perspective only, we won't understand many things. നമ്മളെ നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ വാക്യങ്ങളെ വായിക്കുവാണെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാവും. If we look at these verses with an eternal perspective, we will begin to understand what it all means. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഒരു മുടി പോലും പോകത്തില്ല. In the light of that eternal perspective, not a single hair of our head will perish. നിത്യതയുടെ കാഴ്ചപ്പാടിൽ ദൈവം നമ്മളെ കാക്കും. In the light of that eternal perspective, God will take care of us. He will keep us. എന്നാൽ ഈ ഭൂമിയുടെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷേ നമ്മളിൽ ചില ആൾക്കാരെ ജീവൻ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും. In this earthly perspective, maybe some of us have to give up our lives. Maybe some of us would have to go through afflictions and sufferings. പക്ഷേ യേശു പറയുന്നു, ദൈവം പറയുന്നു, യഹോവ പറയുന്നു, കഷ്ടകാലത്തിൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. But God, Jehovah, God is saying, I will be with you during your afflictions. Hallelujah. 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 ദാനിയേലിന്റെ മൂന്ന് സുഹൃത്തുക്കളെ അവരെ തീയിലിട്ടു നെബൂഖദ്നേസർ. Nebuchadnezzar put three of Daniel's friends into the furnace. ആ മൂന്ന് പേരെ തീക്കത്തിട്ടു. They were put in the burning furnace, the three of them. ചൂടുള്ള തീയായിരുന്നു. It was very hot furnace. അവിടെ പറയുന്നത് പിന്നെ അവരെ അതിന് ഇറക്കാൻ പോയ ആൾക്കാരെ അതിന്റെ ചൂട് കൊണ്ട് അവർ മരിച്ചു പോയി. And it's mentioned there that the people who tried to come near them, they were burnt with the heat of that furnace. പക്ഷേ അവരെ തീക്കത്തിട്ട് കഴിഞ്ഞിട്ട് മൂന്ന് പേരെ. And when those three people were put into the fire, കുറച്ച് നേരം കഴിഞ്ഞ് നെബുക്കദ്നേസർ ചോദിച്ചു. And after some time Nebuchadnezzar asked, എത്ര പേരെയായിരുന്നു അതിനകത്ത് ഇട്ടത്? Hey, how many people did we put into the furnace? മൂന്ന്. We put three, right? അയ്യോ, നാല് പേര് അതിനകത്ത് നടക്കുന്നു. But we can see four people walking in that furnace. Someone like the son of man. ഓ, ദൈവപുത്രനെ പോലുള്ള ഒരു വ്യക്തി അതിന്റെ അകത്ത് ഞാൻ കാണുന്നു. Hallelujah. Hallelujah. കഷ്ടകാലത്തിൽ അവൻ നമ്മളോട് കൂടെ ഇരിക്കും. He will be with us in time of our trouble. ഇപ്പോ ചിലർ ചോദിക്കും, ഈ തീക്കകത്തോട്ട് എന്തിനാ വിട്ടത്? വിടാതിരിക്കാൻ വയ്യായിരുന്നോ? Some people may ask,
Why did God throw us into the fire? He could have very well prevented that fire. Complication il venda irunnallo thee kathottu idadirna madiyarunnallo. Why is the need for such complication in our life? He could very well have not put us into the fire. Endukondo devam inginathe karyangala cheynathu pakshe adu devathinte gnanathinte karanathalum devathinte velli uddeshathinte karanathalum devam ee karyangalokke anuvadikkunu pakshe avan thil nammalodu kude undayirikkum. My dear beloved, we don't know exactly why he does that, but because of his great wisdom and his great plans, he allows that in our lives, but he will be with us in times of our trouble. Hallelujah. Njan moonam bhagathekku kadakkana. And let me come to the third portion of this 14 mudal 16 vareyulla vakyangale. Psalm 91 verse 14 to 16. Moonu vakyangalathu ettu bhayangara wonderful aayittulla vaagdathangalai nathu. And in these three verses are given eight amazing and wonderful promises of God. Hallelujah. 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 Avade ezhuthirikkunnathu aadyathede njane njan avane vidivikkum aadyathede. The first promise is I will deliver him. Randamathede njan avane uyarthum. Second promise is I will set him securely on high. Moonavathede avan vilichu avashikkumbol njan avanu uttaram nalgum. And third promise, he will call upon me and I will answer him. നാലാമത്തേది കഷ്ടകാലത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. And fourth promise, I will be with him in trouble. അഞ്ചാമത്തേది ഞാൻ അവനെ വിടുവിക്കും. Fifth, I will rescue him. ആറാമത്തേది ഞാൻ അവനെ മഹത്വപ്പെടുത്തും. Sixth, I will honor him. ഏഴാമത്തേది ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. Seventh, I will satisfy him with long life. എട്ടാമത്തേത് എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. And eighth promise, I will let him see my salvation. ഹല്ലേലൂയാ. ഒന്നല്ല സഹോദരന്മാരെ സഹോദരിമാരെ, രണ്ടല്ല മൂന്നല്ല എട്ട് പ്രോമിസ്, എട്ട് വാഗ്ദത്തങ്ങളാണ് ഇതിനകത്തുള്ളത്. My dear brethren, it's not just one or two or three promises, eight promises of God for us. Hallelujah. Hallelujah. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കിണർ പോലെ, ഇതിനകത്തു നിന്ന് ഇനിയും നമ്മളെ എടുക്കണം, ഇനിയും കുടിക്കണം. As I said earlier, this is like a well. We need to draw out more and drink more from this well. പെട്ടെന്ന് ഒരു കാര്യം പറയട്ടെ, ഈ എട്ട് വാഗ്ദത്തങ്ങളെ ഇതിനകത്ത് വ്യവസ്ഥയുണ്ട്. And let me say one thing, there is a condition in all these eight promises. It is conditional. പതിനാലാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നോട് പറ്റിയിരിക്കയാൽ. Verse 14 says, because he has loved me. Oh, 15th വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അവൻ ഉത്തരം നൽകുന്നത്. അപ്പോൾ വേറെ ഒരാൾ വിളിച്ചപേക്ഷിക്കുന്നില്ലെങ്കിലോ. Verse 15 says he will call upon me and I will answer him. So if somebody doesn't call upon him, what will happen? 14th വാക്യത്തിൽ തന്നെ എന്റെ നാമം അറിയുകയാൽ. And verse 14 says because he has known my name. പക്ഷേ അവന്റെ നാമം അറിയുകയാൽ, അവനെ വിളിച്ചപേക്ഷിക്കുകയാൽ, അവനെ പറ്റിയിരിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയാ, അവന്റെ പുത്രനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വലിയ ഭയങ്കര വാഗ്ദത്തങ്ങളുണ്ട്. So it's we come to know that when we know his name, when we call upon him, and when for those who love him, God has his amazing and magnificent promises. പ്രിയമുള്ളവരെ, 91-ാം സങ്കീർത്തനം ഇത് വളരെ വലിയൊരു വണ്ടർഫുൾ കവിതയാണ്. Oh my beloved brethren, Psalm 91 is a beautiful poetry. ഇതിനെ ഒരു വേദശാസ്ത്രപരമായിട്ടുള്ള തിയോളജിക്കൽ ഒരു കാര്യമായിട്ട് നമ്മൾ ഡയറക്റ്റ് എടുക്കരുത്. ഇതൊരു ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച്, ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന കാര്യത്തെ കുറിച്ചൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. We should not take it exclusively as some theological thing, but we need to understand that this is a wonderful poetry for those who trust in God. ഇതിനകത്തെ സത്യങ്ങളുണ്ട്. There are truths in this. പക്ഷേ ഇതിനകത്തെ സത്യങ്ങളെ വേദപുസ്തകത്തിന്റെ മറ്റു ഭാഗത്തിലുള്ള സത്യങ്ങളെയും കൂടി കൂട്ടിയെടുക്കുമ്പോൾ
അത് അതിന്റെ നല്ല കറക്റ്റ് സ്ഥാനത്തായിരിക്കും so when we take truths from psalm 91 and along with that all the other truths in the scriptures then this becomes really amazing ഇന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ my beloved brothers and sisters who are listening to me നിങ്ങളെ ആയിരിക്കുന്ന സ്ഥലത്തെ നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം wherever you are right now can you please stand up in your places hallelujah നിങ്ങളെ ഈ ദൈവത്തിന്റെ ശരണം പ്രാപിച്ച ആളാണെങ്കിൽ നിങ്ങളെ ഈ യഹോവയോട് ഉടമ്പടിയുള്ള ആളാണെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു വിഐപി ആണ് if you have found refuge in this god if you have come to a place of covenant with this god let me tell you you are a vip നിങ്ങളെ നടന്നു പോകുമ്പോൾ ഏലീഷ കണ്ടതുപോലെ നിങ്ങളുടെ ചുറ്റും ദൂതന്മാരെ നിങ്ങളെ കാക്കുന്നുണ്ട് and when you are walking the angels are taking care of you just Hallelujah. Like Elijah saw in his time Elisha yeah ee doodanmar ennu parayunnathu inna modi jiye chuttinu ulla black cat commandos ne patti kaallum koodathil shakthi ullavarana these angels are more powerful than the black cat commandos around mr narendra modi by the way oru brother sack ponnen parnju oru interesting karyam undu adheham parnju vishwasigal palappolum dushtaatmakale kuricha koodathil chindikkarulle pakshe ബൈബിളിൽ ദുഷ്ടാത്മാക്കളെക്കാട്ടിലും കൂടുതൽ എഴുതിയിരിക്കുന്ന ദൂതന്മാരെ പറ്റിയാണ് അതുകൊണ്ട് വല്ലപ്പോഴും ദൂതന്മാരെ പറ്റി ചിന്തിച്ചാലും നല്ലതാണ് one man of god named zack punan said Hallelujah. Like this many times believers think more about demons than about the angels but in the word of god it mentions more about angels so it's always good to think more about angels than demons പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങൾ ആരെങ്കിലും ഭയത്തിലാണെങ്കിൽ my dear brothers and sisters I would like to tell you that if any one of you is in fear ningal bayapadende karyamilla don't worry no need to fear bayapaduthuna karyangal undu seriyana mahamari undu vetakarande keni undu prashnangal undu sambandhya buddhimuttu undu joli bohu aanu asuvam pidikkam accident varam pillarude paduthum endu aayi theerum namakkariyathilla veliya prashnangal aanu pashe pedikkunda Yeah there would be things that can make us afraid like the pestilence that the like the snare Hallelujah. Of the fowler we might have lost our job we may not have our salaries we may be in debt what will happen to our children's education yes there may be lot of things and troubles around us but do not be afraid hallelujah ningale inna nilkunna sthalathu nindonde ningale vaa thornu nu parney deivam ende sangeedamagunu wherever you are right now can you stand and open your mouth and declare god is my refuge deivam ende parijayavunu nu ningal onnu paranjatte vaadorunna can you open your mouth and declare that god is my shield and bulwark yan avante chiragin keedil abhayam praapichirikkunu nu ningalkku onnu parayamo can you open your mouth and say Hallelujah. That I have taken refuge under his wings yan avane pattirikkunu and can you say that I have loved him yan avanode vilichapeekshikkunu I have called upon his name ഞാൻ അവനോട് ഒരു ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം we can say that I am in a covenant relationship with god എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ പറയുന്നു ബ്രദർ സുനിൽ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്നാ നിങ്ങൾ പറയാനിരിക്കട്ടെ suppose you might be saying brother sunil you can say like this but I am not able to say these things എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങളെ ഈ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ വരണം I would like to tell such people you must come into a covenant relationship with God ningale ningalde vazhil ninnu thirinje ningalke ningale rakshikkan vendi ee deivu oru rakshakane aichittunde yesu christu aa yesu christuvil ningal aasrayike ruth aasrayichathu pole ningal aa yesuvile ningale aasrayike avan ningalde paavangal shemikkum avanil koode നിങ്ങൾ ഈ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ വരും
to such people, I would like to say that God has sent his own son for you to deliver you, and you put your trust in him, call upon him, and he will forgive your sins, and he will bring you into a covenant relationship with him.